Friends, welcome back to our channel Wealthy Life. 7th October 2021 trading session il nammal focus cheyanda stockukalum aa stockukalumayi bandhapetta recent news update umaanu innathe video il ulkollichirikkunnathu. Wealthy Life enna channel ningal aadyamayanu visit cheyyunnathengil channel devai subscribe cheyyuka for getting instant stock recommendation and regular market update. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTSTT എന്നിവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസം വിവിധ കമ്പനികളുടെ സ്റ്റേക്ക് അക്വിസിഷൻ, സ്റ്റേക്ക് സെയിൽ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ഭാരതി എയർടെൽ എന്ന സ്റ്റോക്ക്. കമ്പനിയുടെ റൈറ്റ് എൻഡൈറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി ബ്ലാക്ക് റോക്ക് ഇന്ത്യ ഇക്വിറ്റീസ് ഫണ്ട് ഈ കമ്പനിയുടെ 2550,000 ഇക്വിറ്റി ഷെയറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ LIC അംബുജ സിമെൻസ് എന്ന കമ്പനിയുടെ 3.99% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.11% നിന്നും 6.12% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ LIC എന്ന കമ്പനി OMDC ഒറീസ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ 1.24 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 11.16% നിന്നും 9.08% LIC കുറച്ചിട്ടുണ്ട്. LIC റീസെൻ്റ്ലി കാൻഡില ഹെൽത്ത് കെയർ എന്ന ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു കമ്പനിയുടെയും 2.05% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തിരുന്നു. ഫണ്ട് റേസ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് നസാര ടെക്നോളജി എന്ന സ്റ്റോക്ക്. നസാര ടെക്നോളജി എന്ന കമ്പനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ മാർക്കി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും 315 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഇനോർഗാനിക് ഗ്രോത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയുമാണ് ഈ കമ്പനി 315 കോടി രൂപയുടെ ഫണ്ട് റേസ് നടത്തിയത്. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള വിവിധ കമ്പനികളുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ കമ്പനിക്കും മികച്ച ഗ്രോത്താണ് ഈ ക്വാർട്ടറിൽ നേടാൻ കഴിഞ്ഞത്. അതായത് ടൈറ്റൻ എന്ന കമ്പനിയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കമ്പനിയുടെ ജ്വല്ലറി ബിസിനസ്സിൽ 78% ഗ്രോത്തും കമ്പനിയുടെ വാച്ച് ആൻഡ് വിയറബിൾ ബിസിനസ്സിൽ 73% ഗ്രോത്തും ഐ വിയർ ബിസിനസ്സിൽ 74% ഗ്രോത്തുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെയർ കമ്പനിയുടെ ബിസിനസ് ഗ്രോത്ത് വളരെയധികം ഉയർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കമ്പനി ായ ശോഭ എന്ന കമ്പനിയുടെയും സെയിൽസ് ഗ്രോത്തിൽ നമ്മൾക്ക് 50.6% വർധനവ് കാണാൻ സാധിച്ചു. 8.9 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നിന്നും 13.48 ലക്ഷം സ്ക്വയർ ഫീറ്റായി കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് വർദ്ധിച്ചു കഴിഞ്ഞു. ടോട്ടൽ സെയിൽസ് വോളിയം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 50.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2021 ക്വാർട്ടർ 2 ഏകദേശം 689 കോടി രൂപയുടെ സെയിൽസ് വാല്യൂ ആയിരുന്നു നമ്മൾക്ക് ശോഭ എന്ന കമ്പനിയിൽ കാണാൻ സാധിച്ചത്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 2 ഇത് 1030 കോടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ സെയിൽസ് വോളിയം നോക്കുകയാണെങ്കിൽ 13.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന റേറ്റിലേക്ക് വർദ്ധിച്ചു. വിവിധ കമ്പനികളുടെ പാർട്ണർഷിപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ബിസിനസ് എക്സ്പാൻഷൻ പാർട്ണർഷിപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് NIIT എന്ന സ്റ്റോക്ക്. NIIT എന്ന സ്റ്റോക്ക് US ബേസ്ഡ് കമ്പനിയായ സത്തർലാൻഡ് എന്ന കമ്പനിയുമായി ചേർന്ന് IT പ്രൊഫഷണൽസിന് ആവശ്യമായിട്ടുള്ള ഇമെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ പാർട്ണർഷിപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന രണ്ടാമത്തെ സ്റ്റോക്കാണ് RVNL എന്ന സ്റ്റോക്ക്. RVNL എന്ന കമ്പനി ബ്രീത്ത് വൈറ്റ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. ഈ കൺസോർഷ്യത്തിൻ്റെ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1000 കോടി രൂപയുടെ ബിസിനസ് ഓരോ വർഷവും ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺസോർഷ്യമാണ് ഈ രണ്ട് കമ്പനികളും രൂപീകരിച്ചത്. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്ക്. PNB ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി അതിൻ്റെ ഡിജിറ്റൽ ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും CSE ഗവർണൻസ് സർവീസ് ഇന്ത്യ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. റേറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്കിന്ന് 3 സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇൻ്റർനാഷണൽ റേറ്റിംഗ് ബോഡിയായ മൂഡി എന്ന റേറ്റിംഗ് ബോഡി ഇന്ത്യയിലെ PSU സെക്ടറിലെ രണ്ട് കമ്പനികളായ ഗെയിൽ ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ രണ്ട് കമ്പനികളുടെയും റേറ്റിംഗ് ഔട്ട്ലുക്ക് നൽകിയിട്ടുണ്ട്. പവർ ഇന്ത്യ എന്ന കമ്പനിക്ക് BAA3 എന്ന റേറ്റിംഗും അതുപോലെ തന്നെ റേറ്റിംഗ് നെഗറ്റീവിൽ നിന്നും സ്റ്റേബിൾ എന്ന റേറ്റിംഗ് ഔട്ട്ലുക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിൽ ഇന്ത്യ എന്ന കമ്പനിയുടെയും റേറ്റിംഗ് BAA3 എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നെഗറ്റീവിൽ നിന്നും സ്റ്റേബിൾ ഔട്ട്ലുക്കായി ഉയർത്തിയിട്ടുണ്ട്.
നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ കെയർ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസിൻ്റെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട്. അതായത് ലോങ് ടൈം ബാങ്കിംഗ് ഫെസിലിറ്റീസിന് വേണ്ടി എ മൈനസ് എന്ന കാറ്റഗറിയിൽ നിന്നും എ എന്ന കാറ്റഗറിയിലേക്കാണ് ഈ കമ്പനിയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നത്. പവർ സെക്ടറിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്ക്. ടാറ്റ പവർ എന്ന കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ 10,000 ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ടാറ്റ പവർ എന്ന കമ്പനി ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ലുപ്പിൻ എന്ന സ്റ്റോക്ക്. ലുപ്പിൻ എന്ന കമ്പനിയുടെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റായ ബിക്സി പിറാസോൾ എന്ന ടാബ്ലറ്റിന് USFDA സൈഡിൽ നിന്നും ടെൻറ്റേറ്റീവ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ന്യൂസ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ബാലാജി അമീൻസ് എന്ന കമ്പനി. ലേറ്റസ്റ്റ് ആയിട്ട് ബാലാജി അമീൻസ് എന്ന കമ്പനിയിൽ ഗ്യാസ് ലീക്കേജ് വഴി പ്ലാന്റിൽ ആക്സിഡൻറ്റ് നടന്നിരുന്നു. ഇതിൻ്റെ ഫലമായി ഈ പ്ലാന്റ് വരുന്ന 2 മുതൽ 3 ആഴ്ചയിലേക്ക് ഇനാക്റ്റീവ് ആകും, പ്രൊഡക്ഷൻ നിർത്തിവെക്കും എന്നുള്ളൊരു അറിയിപ്പ് ബാലാജി അമീൻസിൻ്റെ സൈഡിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ഡോളറിന് എഗ്നിസ്റ്റ് ആയിട്ട് രൂപയുടെ റേറ്റ് താഴേക്ക് പോവുകയാണ്. ഇപ്പോഴത്തെ രൂപയുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ 74.94 എന്ന റേറ്റാണ്. ഇത് IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഓട്ടോമൊബൈൽ സെക്ടറിലുണ്ടായിരിക്കുന്ന ചിപ്പ് ഷോർട്ടേജിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ചിപ്പ് ഷോർട്ടേജ് ഒരു മാൻമെയ്ഡ് പ്രോബ്ലമാണോ എന്നുള്ള അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ടാസ്ക് ഫോഴ്സിനെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.